तेरी गली। हलो फ्रेंड्स, या अबू एल्लावर्क्कुम नम्मुडे पुतिय वीडियोयिलेक्क् स्वागतम। അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പ്രീവ്യൂ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഫോട്ടോ കോളേജ് പ്ലസ് വീഡിയോ സ്റ്റാറ്റസ് അലൈറ്റ് മോഷനിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് ഇന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് ഒന്ന് നോൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു വീഡിയോയിൽ നിന്ന് ഒരു 3 പിക്ചർ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ 16:9 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ താഴെ 2 ബോർഡർ കാണുന്നുണ്ട് ബ്ലാക്ക്. അപ്പോൾ അത് നമുക്ക് കാണാത്ത പോലെ ഒന്ന് സൂം ചെയ്ത് വെക്കണം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൂം ഐക്കണിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് സ്ക്രീനിൽ ഫില്ലാവുന്ന പോലെ ഒന്ന് കൈകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ശേഷം ഈ ഈക്വൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും അതേ ഒരു സൂമിങ് അപ്ലൈ ആവും. ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നമുക്ക് 2 ഫോട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈനിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ക്യാപ്ചർ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഫോട്ടോ നമ്മൾ വീണ്ടും ഈ ക്യാപ്ചർ എടുത്തിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്യാം. കറക്റ്റായിട്ട് ലൈൻ കൊണ്ടുവന്ന് വെക്കുക, ശേഷം ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. അപ്പോൾ 3 ഫോട്ടോ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 3 ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇനി നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പിക്സൽ ലാബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താലും കിട്ടും. എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരിക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്നും ഇൻസ്റ്റാഗ്രാം സൈസ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഇമേജ് സൈസ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ കസ്റ്റം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മായച്ചിട്ട് 4:5 എന്ന് കൊടുക്കാം. ഓക്കെ, ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ലെയർ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മിഡിലായിട്ട് 2 ബോർഡർ പോലെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഷേപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ കൈകൊണ്ടൊന്നും ഡ്രാഗ് ചെയ്ത് സൈസ് കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ 3 ഒരു ഭാഗമായിട്ട് ഇത് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ കളർ നമുക്ക് വൈറ്റ് തന്നെ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് വേണ്ടി ഇത് ഈ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാൻ കോപ്പി എന്ന് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ സെറ്റാക്കി കൊടുക്കാം. അത് സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഒരെണ്ണം കൂടി സെറ്റാക്കണം. കാരണം നമ്മൾ സെൻറ്ററിൽ 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഷേപ്പിൽ പോവുക, എന്നിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് സെറ്റാക്കുക. ഇനി അത് നമുക്ക് സെൻട്രലായിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഈ ഒരു റിലേറ്റീവ് പൊസിഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സെൻട്രലുള്ള ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻട്രലാവും. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, സെലക്ട് ഫ്രം ഗാലറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത ആ ഒരു ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്യാം, എന്നിട്ട് അതിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രോപ്പിൽ പോയാൽ മതി, ശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ ക്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ഈ ബോർഡറിൻ്റെ ബാക്കിലാക്കി ആ ഫോട്ടോ സെറ്റാക്കണം. അതിനുവേണ്ടി ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഇമേജ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും താഴായിട്ട് കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ആ 2 ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, സെലക്ട് ഫ്രം ഗാലറി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ക്രോപ്പ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് സൂം ഔട്ട് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക.
ശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ ഏറ്റവും താഴെ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അത് ഉള്ളിലായി. ഇനി അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാം. അതും കറക്റ്റായി സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വെക്കുക. ശേഷം ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് സെറ്റാക്കുക. അപ്പോൾ എല്ലാ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പിക്സൽ ലാബിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഗ്രീന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കണം. ഓക്കെ, അതിനുവേണ്ടി ഈ ഒരു താഴെ കാണുന്ന ഈ രണ്ട് ബോക്സിലൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി സേവ് ഐക്കൺ സെലക്ട് ചെയ്യുക, സേവ് ആസ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഈ കസ്റ്റം എന്നുള്ളവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള അൾട്രാ സെലക്ട് ചെയ്യുക. ശേഷം സേവ് ടു ഗാലറി എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഓക്കെ, ശേഷം ഫസ്റ്റ് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 4:5 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. റെസൊല്യൂഷൻ 1080 വയ്ക്കുക, ഫ്രെയിം റേറ്റ് 60 FPS കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക, ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം, കാരണം നമുക്കൊരു ചെറിയൊരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടൈം നമുക്കൊരു 30 സെക്കൻഡായി സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടൈമർ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ലോ ആക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാറ്റസ് എത്ര ലെങ്ത് വേണോ അത്രയ്ക്ക് ലൈൻ കൊണ്ടുവന്ന് വെക്കുക. നമുക്കൊരു 30 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അധികം വരുന്ന ഭാഗം ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വീഡിയോ ആഡ് ചെയ്യണം. ആ മുകളിൽ കാണുന്ന ആ ഭാഗത്ത് നമുക്ക് വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ വീഡിയോ ആഡ് ചെയ്തു. ഇനി നമുക്ക് വീഡിയോയിൽ നമുക്ക് സ്റ്റാറ്റസിൽ ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗം എടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ആ ലൈൻ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ഭാഗം ട്രിം ചെയ്യുക. ശേഷം ഇത് ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് സെറ്റാക്കുക. ശേഷം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് കൊണ്ടുവന്ന് സെറ്റാക്കുക. ആ അവസാനം വരുന്ന ഭാഗം ട്രിം ചെയ്ത് കളയുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഓഡിയോ വരണമെന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടിട്ട് സെപ്പറേറ്റ് നിങ്ങൾ ഓഡിയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്ത് മുകളിലേക്ക് വെക്കണം. അതിനുവേണ്ടി അതിൽ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക, കറക്റ്റായിട്ട് വെക്കുക. ശേഷം നമുക്ക് ഈ ഒരു ലെയർ അതിൻ്റെ താഴായിട്ട് വരണം. അതിനുവേണ്ടി താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ മേലെ ബോർഡർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. അപ്പോൾ കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് ബാക്കിലായിട്ട് പോയിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കൊരു അനിമേഷൻ കൊടുക്കാം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഈ ഓസിലേറ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അതൊന്ന് കൊടുക്കുക. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഏകദേശം ഒരു 0.95 ഒക്കെ കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അത് മതി. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫൈനലി നമുക്കൊരു ബോർഡർ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക, വ്യൂ ആൾ കൊടുക്കുക. അപ്പോൾ ഈ ബോർഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളെ ടെലഗ്രാം ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് സെലക്റ്റായി. എന്നിട്ട് ഇത് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഫൈനലി നമുക്ക് ഇനി വാട്ടർമാർക്ക് ഇടയാൻ വേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ കൊടുക്കുക, വ്യൂ ആൾ കൊടുക്കുക. അപ്പോൾ ഈ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ പോയി കാണുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോകുക, ലൈറ്റൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈറ്റൺ കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മളത് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി സ്കെയിൽ ഓപ്ഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് വേണ്ട പൊസിഷനിൽ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മൾ എഡിറ്റിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക.
അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിട്ടുപോയ കൂട്ടുകാർ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ പോയി എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം ഒന്ന് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോ ആയി വീണ്ടും കാണാം. ഇസ്മി സൈനിങ് ഓഫ്. അബു പി കെ ഡി എഡിറ്റ്.